ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ചിപ്പി. ഇന്ന് ഞാനൊരു മീനച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചൂര മീനാട്ടോ എടുത്തിട്ടുള്ളത്. മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആദ്യം നമുക്ക് മീനിൽ മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ വിനാഗിരി, ഇതെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ അത് നോക്കിക്കൊള്ളണം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ മസാല എത്തണം. അതുപോലെ തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് മീൻ പൊടിയാതെ നോക്കണം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 20 മിനിറ്റ്, കുറഞ്ഞത് ഒരു 20 മിനിറ്റ് എങ്കിലും, അതിൽ കൂടുതൽ നേരം വെക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഈ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മീനിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിക്കുക കേട്ടോ. എന്നിട്ട് മീൻ അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ഫ്രൈ ആക്കരുത് ഒരിക്കലും. പക്ഷേ ഇത് നന്നായിട്ട് ഫ്രൈ ആവേ വേണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫിഷിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കറിവേപ്പില അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടി ഫ്രൈ ആക്കണം. അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓയിലിൽ നിന്നിട്ട് മാറ്റാം. അടുത്ത ബാച്ചും അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തേക്കും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം. അപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉലുവാപ്പൊടി, കായപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് നന്നായിട്ട് മാറണം. അതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വിനാഗിരി ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മീൻ ഇടുന്നതിന് മുന്നേ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഞാൻ മീൻ അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ മസാല എല്ലാം മീനിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ എത്തണം. അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ മീൻ, നമ്മുടെ മീനച്ചാറിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.